അസ്സലാമു അലൈക്കും, വെൽക്കം ടു മാംസ് കുക്ക് വേൾഡ്. ഇന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു സ്പൈസി കക്കയിറച്ചി ഉന്നക്കായുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പം എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇറച്ചി ഉന്നക്കായ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ കക്കയിറച്ചി തിളപ്പിച്ച വെള്ളമാണ് ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടാറിയിട്ടുണ്ട്, അതും കൂടി ചൂടാക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇടാണ്ട് നമുക്ക്. അപ്പം നമ്മൾ വെള്ളം ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഇത് കക്കയിറച്ചി തിളപ്പിക്കുമ്പോൾ വെള്ളം അധികം കിട്ടിയില്ല, കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ആ ഇല്ലയെന്ന് വെച്ചിട്ട് ആരും ടെൻഷനൊന്നും ആവണ്ട. ഇന്നുള്ള ഉപ്പാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി. ഇതിൽ പക്ഷേ ഉപ്പുണ്ടാവും, ഈ വെള്ളത്തിൽ ഉപ്പിൻ്റെ ഇതുണ്ടാവും. ഇനി ഒരു ചെറിയ ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടി ഇതിൽ തന്നെ ഇട്ട് കൊടുക്കണേന്. പിന്നെ ഒരു ടീസ്പൂണ് നല്ല ജീരകത്തിൻ്റെ പൊടി, നല്ല ജീരകം പൊടിപ്പിച്ച്. പിന്നെ ഞാൻ ഇടാൻ പോകുന്നത് ചെറിയുള്ളിയാണ് ഇതിലേക്ക് ഇടാൻ പോകുന്നത്. നമ്മൾ സവാള അല്ല, ചെറിയുള്ളി ഇങ്ങനെ തിന്നായിട്ട് അരിഞ്ഞുവെച്ചത് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ് ഞാൻ. പിന്നെ രണ്ട് പച്ചമുളക്, പച്ചമുളക് അരിഞ്ഞത്, ലേശം ഇഞ്ചി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പിലയും ചപ്പും ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകും. എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ. ഞാൻ ഇതിലേക്ക് ഇടാൻ പോകുന്നത് കക്കയിറച്ചിയാണ്, കുറച്ച് കക്കയിറച്ചിയാണ് ഇതിലേക്ക് ഇടാൻ വേണ്ടി പോകുന്നത്. ഇനി അതിലേക്ക് ഇടാൻ പോകുന്നത് ഇതാ, ഒരു കപ്പ് അരിപ്പൊടിയും അരക്കപ്പ് മൈദയാണ് ഇവിടെ എടുത്തത്. നമ്മൾ ഉന്നക്കായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണിത്. ഇനി ഇതിലേക്ക് ഇടാൻ വേണ്ടി പോകണത്, വെള്ളം തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണത്. ഒന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും, ഒന്ന് എല്ലാവരും ഒന്ന് ഇത് കിട്ടുമ്പോൾ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ പൊടിയും വെള്ളം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ലേശം കൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക നമുക്ക്. തീ ഞാൻ ഓഫ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാനത് വേറെ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റിയേക്കാം, അത് തണുത്തതിന് ശേഷം നമുക്കൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. പൊടി ഇവിടെ അത്യാവശ്യം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടി ഒന്ന് ഇടാൻ വേണ്ടി പോകും, ഒരു കളറിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഉന്നക്കായ ഒരു കളർ വരാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഇടുന്ന മുളക് പൊടി ഇടുന്നത്. ഇത് കുഴച്ചെടുക്കട്ടെ കേട്ടോ. ഇത് സാദാ വെള്ളം കയ്യിലാക്കിയിട്ട് ഞാനിത് കുഴച്ചെടുക്കുക, നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക നമുക്ക്. ഞാൻ ഇവിടെ പൊടിയൊക്കെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഉന്നക്കായൻ്റെ ഷേപ്പിലാക്കി ഉരുട്ടിയെടുക്കാം. കുറച്ച് മെഴുക്ക് കയ്യിലിട്ടിട്ടുണ്ട്, എന്നിട്ട് അത് ഉരുട്ടിയെടുക്കാൻ വേണ്ടി പോണത്. ഇതുപോലെ നമ്മളൊന്ന് ഉരുട്ടിയെടുക്കണം, ഇതുപോലെ ഷേപ്പാക്കിയിട്ട് എടുക്കുക ഇതൊക്കെ നമുക്ക്. ഇതാണ് ഉന്നക്കായൻ്റെ ഷേപ്പ്. ചില നാട്ടിൽ വാഴക്കട എന്ന് പറയാം, പക്ഷെ നമ്മളിവിടെ വാഴക്ക വെച്ചിട്ടല്ല ഇത് ചെയ്യുന്നത്. ഞാൻ അത് സ്പൈസി ആക്കിയിട്ടാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. നമ്മളെ മാവൊക്കെ ഇവിടെ ഞാൻ ഉന്നക്കായൻ്റെ ഷേപ്പിലാക്കിയിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ആക്കിയിട്ട് ഇനി നമുക്കിതൊന്ന് എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഉന്നക്കായ പൊരിക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ ഒന്ന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഞാൻ നമ്മൾ സ്പൈസി ഉന്നക്കായ പൊരിക്കാനായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇത് ഞാൻ തിരിച്ചു മറിച്ച് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുക. ഇതിന് ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ തീ ഇട്ടത് ഇവിടെ കേട്ടോ. ഉന്നക്കായൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ കളറ് മതി, കളറ് മതി നമുക്ക് കേട്ടോ. ഇതിൽ കൂടുതൽ കളർ ആക്കണ്ട. ഇനിയിപ്പോൾ ഇതുപോലെ മറ്റതൊക്കെ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. സ്പൈസി കക്കയിറച്ചി ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇത് കല്ലുമ്മക്കായ വെച്ചിട്ടും ചെയ്യുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് അയക്കുക. ഇനി അടുത്തൊരു വീഡിയോ ആയി വരുന്നത് ഒരു ബൈ.